ഹലോ വെൽക്കം ടു കമ്പ്യൂട്ടർ സയൻസ് സർ ഇന്നത്തെ ടോപ്പിക് ഇൻസ്ട്രക്ഷൻ സൈക്കിൾ അപ്പം സി ഒ എയിലെ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ഇൻസ്ട്രക്ഷൻ സൈക്കിൾ എസ് എ ക്വസ്റ്റൻ അതുപോലെ പല തവണയും എക്സാംസിന് റിപ്പീറ്റഡായിട്ട് ചോദിക്കുന്നതാണ് ഇൻസ്ട്രക്ഷൻ സൈക്കിൾ അപ്പോൾ ആക്ച്വലി ഇൻസ്ട്രക്ഷൻ സൈക്കിൾ എന്താണെന്ന് വെച്ചാൽ ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ അത് കൃത്യം അപ്പം ഏത് ഇൻസ്ട്രക്ഷൻ ആയിക്കോട്ടെ ആഡോ സബ്ട്രാക്റ്റോ അങ്ങനെ സിമ്പിളായിട്ട് ഏത് ഇൻസ്ട്രക്ഷൻ ആയിക്കോട്ടെ ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ കൃത്യമായിട്ടുള്ള സബ് ഫേസിലൂടെ പാസ് ചെയ്തിട്ടാണ് ആ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നത് ഇപ്പം ഒരു പ്രോഗ്രാം എന്ന് പറയുമ്പോൾ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആണ് കുറേ ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാവും അതിലെ എല്ലാ ഇൻസ്ട്രക്ഷൻസും ഈ പറഞ്ഞ പോലെ ഒരു കൃത്യമായിട്ടുള്ള സ്റ്റെപ്സിൽ കൂടെ പാസ് ചെയ്തിട്ടാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത് ഫോർ എക്സാമ്പിൾ ഇപ്പം നമുക്ക് ഇൻസ്ട്രക്ഷനെ ആദ്യം ഇൻസ്ട്രക്ഷൻ എല്ലാം സ്റ്റോർ ചെയ്യുന്ന മെമ്മറിയിലായിരിക്കും അപ്പോൾ അവിടെ നിന്ന് അത് ഫെച്ച് ചെയ്യണം അതുപോലെ ഓപ്പറാൻസിനെ ഫെച്ച് ചെയ്യണം ദെൻ അത് ഏത് ടൈപ്പ് ഇൻസ്ട്രക്ഷനാണ് നമ്മൾ മൂന്ന് ടൈപ്പ് പഠിച്ചിട്ടുണ്ടല്ലോ മെമ്മറി റെഫറൻസ് ആണോ ഐ ഒ റഫറൻസ് ആണോ രജിസ്റ്റർ റെഫറൻസ് ആണോ അങ്ങനെ ഏത് ടൈപ്പാന്ന് ഡിറ്റർമിൻ ചെയ്യണം ആഫ്റ്റർ അത് എക്സിക്യൂട്ട് ചെയ്യണം അങ്ങനെ കൃത്യമായിട്ടുള്ള കുറച്ച് സ്റ്റെപ്സ് ഉണ്ട് സോ അത്രയും സ്റ്റെപ്സിൽ കൂടെ പോയിട്ട് വേണം ഓരോ ഇൻസ്ട്രക്ഷനും എക്സിക്യൂട്ട് ചെയ്യാൻ അപ്പം ആ ഇൻസ്ട്രക്ഷൻ സൈക്കിൾ അല്ലെങ്കിൽ സബ് ഫേസസ് ഓഫ് ആൻ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂഷൻ ആണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് നമുക്ക് വീഡിയോയിലോട്ട് പോകാം ആൻഡ് അതിന് മുന്നേ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ദൻ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ സജഷൻസോ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് കമൻറ്റ് ആയിട്ട് തന്നെ അറിയിക്കണം ആൻഡ് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം A program consisting of sequence of instructions is executed in the computer by going through a cycle for each instruction. ഞാൻ പറഞ്ഞല്ലോ ഒരു പ്രോഗ്രാം എന്ന് പറയുമ്പോൾ സീക്വൻസ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആയിരിക്കും അതായത് കുറേ ഇൻസ്ട്രക്ഷൻസ് ഉണ്ടായിരിക്കും തന്നെ അതിൽ ഓരോ ഇൻസ്ട്രക്ഷനും നമ്മൾ എക്സിക്യൂട്ട് ചെയ്യണത് ഇതുപോലെ ഗോയിങ് ത്രൂ എ സൈക്കിൾ ഫോർ ഈച്ച് ഇൻസ്ട്രക്ഷൻ ഓരോ ഇൻസ്ട്രക്ഷനും ഒരു സബ് ഫേസിലൂടെ പോയിട്ടാണ് അത് എക്സിക്യൂട്ടാവുന്നത് സോ ഈച്ച് ഇൻസ്ട്രക്ഷൻ സൈക്കിൾ ഈസ് സബ് ഡിവൈഡ് ഇൻറ്റു സബ് സൈക്കിൾസ് ഓർ ഫേസസ് അപ്പോൾ ഇൻസ്ട്രക്ഷൻ സൈക്കിളിൻ്റെ ഫേസസ് എന്താണ് അല്ലെങ്കിൽ സ്റ്റെപ്സ് എന്താണെന്നുള്ളതാണ് ഇവിടെ ഈ പറയുന്ന നാലെണ്ണമാണ് ഇൻസ്ട്രക്ഷൻ സൈക്കിളിൻ്റെ ഫേസസ് ഫസ്റ്റ് വൺ ഫെച്ച് ആൻഡ് ഇൻസ്ട്രക്ഷൻ ഫ്രം ദ മെമ്മറി മെമ്മറിയിൽ നിന്ന് ഇൻസ്ട്രക്ഷനെ ഫെച്ച് ചെയ്യുക സെക്കൻഡ് വൺ ഡി കോഡ് ദ ഇൻസ്ട്രക്ഷൻ ഫെച്ച് ചെയ്ത ഇൻസ്ട്രക്ഷനെ ഡീകോഡ് ചെയ്തെടുക്കണം ഡീകോഡ് ചെയ്യാന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് നമ്മൾ ഇതും ഹാർഡ്വെയർ കൺട്രോൾ യൂണിറ്റിൽ പഠിക്കുമ്പോൾ ഇത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ അഡ്രസ്സ് ഒരു ഇൻസ്ട്രക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ അഡ്രസ്സ് പാർട്ട് എന്താണ് ഓപ് കോഡ് എന്താണ് ബിറ്റ് എന്താണ് അങ്ങനെ ഓരോന്നിനെയും സെപ്പറേറ്റ് ആക്കുന്നതാണ് ഡീകോഡ് ചെയ്തെടുക്കുകയാണ് അടുത്ത സ്റ്റെപ്പ് സെക്കൻഡ് സ്റ്റെപ്പ് ഇനിയിപ്പോൾ നമ്മളുടെ ഇൻസ്ട്രക്ഷൻ മെമ്മറി ഐ മീൻ ഇൻഡയറക്റ്റ് ഇൻഡയറക്ട് ആണെങ്കിൽ എഫക്റ്റീവ് അഡ്രസ്സ് ഫെച്ച് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ് വരുന്നത് ഇത് റീഡ് എഫക്റ്റീവ് അഡ്രസ് ഫ്രം മെമ്മറി ഇഫ് ഇൻസ്ട്രക്ഷൻ ഹാസ് എൻ ഇൻഡയറക്റ്റ് അഡ്രസ് എഫക്റ്റീവ് അഡ്രസ്സ് വെച്ചാൽ എന്താണ് ഓപ്രാൻഡിൻ്റെ അഡ്രസ്സാണ് ആൻഡ് ഇൻഡയറക്ട് അഡ്രസ്സിങ്ങിൻ്റെ കേസിൽ അഡ്രസ് അഡ്രസ്സ് പാട്ടിലുണ്ടായിരിക്കുക ഓപ്രാൻഡിൻ്റെ അഡ്രസ്സല്ല പകരം ഒരു അഡ്രസ്സാണ് അഡ്രസ്സിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഓപ്രാൻഡിൻ്റെ അഡ്രസ്സ് കിട്ടും കൺസെപ്റ്റ് ക്ലിയറാന്ന് വിചാരിക്കുന്നു ഞാനിത് പല തവണ പറഞ്ഞിട്ടുള്ളതാണ് ഡിഫറൻസ് ബിറ്റ്വീൻ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഡയറക്റ്റ് അഡ്രസ്സിംഗ് ആണെങ്കിൽ അഡ്രസ്സ് പാർട്ടിൽ പാട്ടിലുണ്ടാവുക എഫക്റ്റീവ് ആണ് ആൻഡ് ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് ആണെങ്കിൽ എഫക്റ്റീവ് അല്ല വി ഹാവ് ടു ഫൈൻഡ് ദ എഫക്റ്റീവ് അഡ്രസ് സോ അതാണ് ഈ സ്റ്റെപ്പ് റീഡ് എഫക്റ്റീവ് അഡ്രസ് ഫ്രം മെമ്മറി ഇഫ് ഇൻസ്ട്രക്ഷൻ ഹാസ് ആൻഡ് ഇൻഡയറക്റ്റ് അഡ്രസ്സിങ് ആൻഡ് ലാസ്റ്റ് സ്റ്റെപ്പ് എന്താണ് ഇൻസ്ട്രക്ഷൻ്റെ എക്സിക്യൂഷൻ എക്സിക്യൂട്ട് ഇൻസ്ട്രക്ഷൻ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇത്രയാണ് ഇൻസ്ട്രക്ഷൻ സൈക്കിളിൻ്റെ സബ് ഫേസസ് ആൻഡ് ദിസ് സൈക്കിൾ റിപ്പീറ്റ്സ് ഇൻഡെഫിനെറ്റ്ലി അൺലെസ് എ ഹോൾട്ട് ഇൻസ്ട്രക്ഷൻ ഇസ് എൻകൗണ്ടർ ഹോൾട്ട് ഇൻസ്ട്രക്ഷൻ ഇസ് എൻകൗണ്ടർ അപ്പോൾ ഒരു പ്രോഗ്രാമിൽ കുറേ ഇൻസ്ട്രക്ഷൻസ് ഉണ്ട് ഓരോ ഇൻസ്ട്രക്ഷനും ഈ പറഞ്ഞ ഫേസിൽ കൂടി എല്ലാം പാസ് ചെയ്തിട്ടാണ് എക്സിക്യൂട്ട് ചെയ്യുക അപ്പം നമുക്ക് ഓരോ ഫേസും എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട് സോ ഫസ്റ്റ് ഫേസസ് ഫെച്ച് ആൻഡ് ഡി കോഡ് സോ ഇൻസ്ട്രക്ഷൻ ഫെച്ച് ആൻഡ് ഇൻസ്ട്രക്ഷൻ ഡീകോഡ് മെമ്മറിയിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള ഇൻസ്ട്രക്ഷനെ ഫെച്ച് ചെയ്യണം ആഫ്റ്റർ അതിനെ ഡീകോഡ് ചെയ്തെടുക്കണം ഇതാണ് ഈ സ്റ്റെപ്പിൽ ചെയ്യുന്നത് അപ്പോൾ അത് ഫെച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം എന്താ വേണ്ടേന്ന് വെച്ച് കഴിഞ്ഞാൽ മെമ്മറിയിലാണ് ഇൻസ്ട്രക്ഷൻ സ്റ്റോർ ചെയ്തിട്ടുള്ളത് അപ്പം മെമ്മറിയിൽ നിന്ന് ഒരു സാധനത്തിന് എടുക്കണമെങ്കിൽ അതിൻ്റെ അഡ്രസ്സ് നമുക്കറിയണം അറിയണം അപ്പം അതിന് വേണ്ടിയിട്ട് ഇനീഷ്യലി പി സി പി സി എന്താണ് പ്രോഗ്രാം കൗണ്ടറാണ് പി സി ഈസ് ലോഡഡ് വിത്ത് ദ അഡ്രസ് ഓഫ് ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ ഇൻ ദ പ്രോഗ്രാം ഓക്കെ അപ്പോൾ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യേണ്ട ഇൻസ്ട്രക്ഷൻ സെറ്റിലെ ആദ്യത്തെ ഇൻസ്ട്രക്ഷൻ്റെ അഡ്രസ്സ് പി സിയിൽ ലോഡ് ചെയ്തിട്ടുണ്ടാവും ഇനി എസ് സി എന്താണ് സീക്വൻസ് കൗണ്ടർ സീക്വൻസ് കൗണ്ടർ ക്ലിയർ ടു സീറോ പ്രൊവൈഡിങ് എ ഡി കോഡ ടൈമിംഗ് സിഗ്നൽ ടി സീറോ നമ്മൾ ഇതും ഹാർഡ്വെയർ കൺട്രോൾ യൂണിറ്റിൽ പറഞ്ഞിട്ടുള്ളതാണ് സീക്വൻസ് കൗണ്ടർ ആണ് ക്ലോക്ക് സിഗ്നൽസ് ജനറേറ്റ് ചെയ്യുന്നത് സോ സീക്വൻസ് കൗണ്ടർ നമ്മൾ സീറോ ആക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ ആവുമ്പോൾ ടൈമിംഗ് സിഗ്നൽ ടി സീറോ എന്നുള്ള ടൈമിംഗ് സിഗ്നൽ കിട്ടും അപ്പോൾ ഇനീഷ്യൽ ടൈമിംഗ് സിഗ്നൽ ടി സീറോ ആണ് ഇനി അത് കൂട്ടാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം എസ് സി ഇൻക്രിമെൻ്റ് ചെയ്യും വൺ അങ്ങ് ഇൻക്രിമെൻറ്റ് ചെയ്യും അങ്ങനെ നമുക്ക് ടി സീറോ തൊട്ട് ടി ഫിഫ്റ്റീൻ വരെയുള്ള ടൈമിംഗ് സിഗ്നൽസ് ജനറേറ്റ് ചെയ്യാൻ പറ്റും ദെൻ ഞാൻ പറഞ്ഞിരുന്നു അല്ലേ ഓരോ ഇൻസ്ട്രക്ഷൻ്റെ പുറകിലും ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യണമെങ്കിലും അതിൻ്റെ പുറകിൽ കുറേ മൈക്രോ ഓപ്പറേഷൻസ് ഉണ്ട് അപ്പോൾ ഫെച്ച് ആൻഡ് ഡി കോഡ് എന്നുള്ള ഫേസിൽ നടക്കണ മൈക്രോ ഓപ്പറേഷൻസ് ആണ് ഇവിടെ വച്ചിട്ടുള്ളത് അപ്പോൾ ഓരോ ടൈമിംഗ് സിഗ്നലിലാണ് ഓരോന്ന് നടക്കുക അപ്പോൾ ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ടി സീറോ ടി സീറോ ടൈമിംഗ് സിഗ്നൽ നടക്കുന്നത് ആദ്യം ഇൻ എക്സിക്യൂട്ട് ചെയ്യേണ്ട ഇൻസ്ട്രക്ഷൻ്റെ അഡ്രസ്സ് പ്രോഗ്രാം കൗണ്ടറിൽ ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് സോ അതിനെ അഡ്രസ് രജിസ്റ്ററിലേക്ക് മാറ്റലാണ് ഫസ്റ്റ് സ്റ്റെപ്പ് ഇതാ കണ്ടോ ടി സീറോയില് ചെയ്യണത് പി സിയിലെ കണ്ടിനെ എ ആറിലെ കണ്ടൻറ്റിലോട്ട് മാറ്റി അപ്പം ഇനീഷ്യൽ പി സി ഇസ് ലോഡഡ് വിത്ത് അഡ്രസ് ഓഫ് ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ സോ ആ ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ്റെ അഡ്രസ്സ് എ ആറിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു ഇന്നത്തെ സ്റ്റെപ്പ് എന്താണ് നമ്മളുടെ ഇൻസ്ട്രക്ഷനെ നമുക്ക് ഫെച്ച് ചെയ്യണം ഇൻസ്ട്രക്ഷനെ ഫെച്ച് ചെയ്തിട്ട് എവിടെയാണ് ഇൻസ്ട്രക്ഷൻ സ്റ്റോർ ചെയ്യേണ്ടത് ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിലാണ് സ്റ്റോർ ചെയ്യേണ്ടത് ഐ ആറിലേക്കാണ് സ്റ്റോർ ചെയ്യേണ്ടത് അപ്പോൾ അതാണ് അടുത്ത പ്രോസസ് ടീവൺ എന്ന് പറഞ്ഞ ടൈമിംഗ് സിഗ്നലിൽ ചെയ്യുന്നത് എന്താണ് ഇപ്പോൾ പി സിയിൽ ഉണ്ടായിരുന്ന അഡ്രസ്സ് എ ആറിൽ ഉണ്ട് അഡ്രസ് രജിസ്റ്ററിലുണ്ട് സോ അഡ്രസ് രജിസ്റ്ററിൽ പറയുന്ന അഡ്രസ്സ് ഇതാ ഇതാണ് നമ്മുടെ ഇപ്പോൾ മെമ്മറി എന്ന് വിചാരിക്കുക സോ ഈ മെമ്മറിയിൽ കുറേ ലൊക്കേഷൻസ് ഉണ്ടാവും അപ്പം നമ്മൾ ഈ അഡ്രസ് രജിസ്റ്ററിൽ പറയുന്ന ലൊക്കേഷൻ ഏതാണോ ആ ലൊക്കേഷൻ കണ്ടുപിടിച്ചു ദെൻ ഈ ലൊക്കേഷനിൽ പറയുന്ന ഇവിടെയാണ് നമ്മുടെ ഇൻസ്ട്രക്ഷൻ ഉള്ളത് ഈ ഇൻസ്ട്രക്ഷൻ അവിടെ നിന്നെടുത്ത് എവിടെ കൊണ്ടുവയ്ക്കണം ഐ ആറിലേക്ക് കൊണ്ടുവയ്ക്കണം അപ്പോൾ ഇതാണ് ചെയ്യുന്നത് കേട്ടോ മെമ്മറി എം ഓഫ് ഫേ ആർ എന്ന് പറയുന്നത് മെമ്മറി ഓഫ് എ ആർ എന്നാണ് അതായത് അഡ്രസ് രജിസ്റ്റർ പറയുന്ന അഡ്രസ്സുള്ള മെമ്മറിയിലെ കണ്ടൻറ്റിനെ നമ്മൾ ഫെച്ച് ചെയ്തെടുത്തു എന്നിട്ട് ആ ഇൻസ്ട്രക്ഷൻ ഐ ആറിലേക്ക് കൊടുത്തു ദെൻ അതുപോലെ തന്നെ ടി വൺ എന്ന് പറഞ്ഞ ടൈമിംഗ് സിഗ്നലിൽ ഒരു കാര്യം കൂടെ ചെയ്യുന്നുണ്ട് പി സി ഇൻക്രിമെൻ്റ് ചെയ്യുന്നുണ്ട് അതായത് പി സി എന്ന് പറയുന്നത് എന്താ പ്രോഗ്രാം കൗണ്ടർ ആണ് പ്രോഗ്രാം കൗണ്ടറിലെ കണ്ടന്റ് എന്ന് പറയുന്നത് നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ ആണ് കറണ്ട് ഇൻസ്ട്രക്ഷൻ അല്ല കറണ്ട് ഇൻസ്ട്രക്ഷൻ ഐ ആറിൽ ഉണ്ടാവും അപ്പോൾ ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അടുത്ത ഇൻസ്ട്രക്ഷൻ ഏതാണോ അതിൻ്റെ അഡ്രസ്സ് ആയിരിക്കും പി സിയിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക അപ്പോൾ പി സി അപ്പം തുടങ്ങണമെങ്കിൽ എന്താ ഏറ്റവും ആദ്യം തുടങ്ങണമെങ്കിൽ പി സിയിൽ ഏറ്റവും ആദ്യത്തെ ഇൻസ്ട്രക്ഷൻ്റെ അഡ്രസ്സ് തന്നെയായിരിക്കും ദെൻ പിന്നെ അങ്ങോട്ട് അങ്ങോട്ട് അടുത്ത ഇൻസ്ട്രക്ഷൻ്റെ അഡ്രസ്സാണ് പി സിയിൽ ഉണ്ടായിരിക്കുക അപ്പോൾ നമ്മൾ പി സിയിലെ ഒക്കെ ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞപ്പോൾ പി സീനെ ഇൻക്രിമെൻ്റ് ചെയ്തു അത് ടി വണിൽ തന്നെയാണ് നടക്കണത് ഇനി നെക്സ്റ്റ് ടൈമിങ്സ് ഫെച്ച് എന്നുള്ള ഓപ്പറേഷൻ കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഇത്രയാണ് ഫെച്ചിൽ നടക്കുന്നത് ഫെച്ച് ചെയ്യണമെങ്കിൽ ആദ്യം ഏത് ഇൻസ്ട്രക്ഷനാണ് ഫെച്ച് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കണം അതിന് അഡ്രസ്സ് വേണം അപ്പോൾ ഇൻസ്ട്രക്ഷൻ്റെ അഡ്രസ്സ് എ ആറിലേക്ക് എടുത്തു ദെൻ മെമ്മറിയിൽ നിന്ന് നമ്മൾ ആ ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിലേക്ക് അതിനെ ഇൻസ്ട്രക്ഷനെ ഫെച്ച് ചെയ്ത് വെച്ചു ദൻ പ്രോഗ്രാം കൗണ്ടർ ഇൻക്രിമെൻറ്റ് ചെയ്തു ഇതെയാണ് ഫെച്ച് അടുത്തത് എന്താ ഡി കോഡാണ് ഡീകോഡ് കോഡ് ചെയ്യാന്ന് വെച്ചാൽ ഐ ആറിനകത്ത് ഇൻസ്ട്രക്ഷനുണ്ട് ഇനി ആ ഇൻസ്ട്രക്ഷനെ മൂന്ന് പാർട്ടാക്കി അതായത് അഡ്രസ്സ് ഏതാണ് ഐ ബിറ്റ് ഏതാണ് ഓപ് കോഡ് എന്തൊക്കെയാണ് അങ്ങനെ ഡിവൈഡ് ചെയ്യണം ആ പ്രോസസ്സാണ് ഡീ കോഡിങ് അപ്പോൾ ഡീ കോഡിംഗ് നടക്കുന്ന ടൈമിംഗ് സിഗ്നൽ ടി ടു എന്നുള്ള ടൈമിംഗ് സിഗ്നലിലാണ് ഡീ കോഡിംഗ് നടക്കുക അപ്പോൾ ഇതേ നോക്കി ഇവിടെ എന്തൊക്കെ നടക്കുന്നുണ്ടെന്ന് നോക്കുക ഇതാ ഇതാദ്യം നോക്കാം നമുക്ക് അതായത് സീറോ ടു ലെവൻ ആണ് അഡ്രസ്സ് അപ്പോൾ ഐ ആറിൽ ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിലെ സീറോ ടു ലെവൻ ബിറ്റ്സിനെ നമ്മൾ അഡ്രസ് രജിസ്റ്ററിലോട്ട് ട്രാൻസ്ഫർ ചെയ്തു ദെൻ നെക്സ്റ്റ് അതുപോലെ ലാസ്റ്റ് ബിറ്റ് ഫിഫ്റ്റീൻത്ത് ബിറ്റ് ഫിഫ്റ്റീൻത്ത് ബിറ്റിനെ നമ്മൾ ഐ രജിസ്റ്ററിലോട്ട് ഐ ഫ്ലിപ്പ് ഫ്ലോപ്പാണ് ഐ ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് അപ്പോൾ നമ്മൾ ഇത്രയും ചെയ്തത് അഡ്രസ് രജിസ്റ്ററിലേക്ക് എ ആറിലോട്ട് ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിൻ്റെ സീറോ ടു ലെവൻ അഡ്രസ്സ് പാർട്ട് അഡ്രസ് രജിസ്റ്ററിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു അതുപോലെ പതിനഞ്ചാമത്തെ ബിറ്റ് ഫിഫ്റ്റീൻത്ത് ബിറ്റ് ഓഫ് ഐ ആർ ട്രാൻസ്ഫർ ടു ഐ ഫ്ലി ഫ്ലോപ്പ് ഇതെന്തിനാണ് ഡയറക്റ്റ് അഡ്രസ്സിങ് ആണോ ഇൻഡയറക്ട് അഡ്രസ്സിംഗ് ആണോ എന്നൊക്കെ ചെക്ക് ചെയ്യാനാണ് ഈ ഐ ബിറ്റ് യൂസ് ചെയ്യുന്നത് ആൻഡ് ഇന്ന് നമ്മുടെ ഓപ്പ് ഉണ്ട് ട്വൽവ ടു ഫോർട്ടീൻ ബിറ്റിലാണ് ഓപ്പ് കോഡ് ഉള്ളത് അപ്പോൾ മൂന്ന് ബിറ്റിലെ ഓപ് കോഡ് വെച്ചിട്ടുണ്ട് നമുക്ക് എട്ട് ഓപ്പറേഷൻ ടു റേസ് ടു ത്രീ എട്ട് ഓപ്പറേഷൻ പോസിബിൾ ആണെന്നും അത് ഡീകോഡ് ചെയ്യും എന്നും ത്രീ ബൈ എയ്റ്റ് ഡീ കോഡർ വെച്ച് ഡീകോഡ് ചെയ്യും നമ്മൾ പഠിച്ചിട്ടുണ്ട് കേട്ടോ ഹാർഡ്വെയർ കൺട്രോൾ യൂണിറ്റിൽ അത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് അറിയാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് അതൊന്ന് നോക്കിയിട്ട് വരിക ഹാർഡ്വെയർ കൺട്രോൾ യൂണിറ്റ് പ്ലേലിസ്റ്റിൽ ഉണ്ടാവും അപ്പോൾ അതൊന്നും ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വരാം കേട്ടോ അപ്പോൾ ഡീ കോഡ് അയ്യാർ ട്വൽവ് ടു ഫോർട്ടീൻ അപ്പൊ ട്വൽവ് ടു ഫോർട്ടീനുള്ള ഓപ് കോഡ് ബിറ്റിനെ ഡീകോഡ് ചെയ്ത് നമ്മളിതാക്കാണ്ടില്ലേ എട്ടെണ്ണം കിട്ടും ഡി സീറോ ത്രൂ ഡി സെവൻ ഇത്രയും ബിറ്റുകളിലോട്ട് ഡീ കോഡ് ചെയ്തെടുക്കും ഡി സീറോ ഡി വൺ അപ് ടു ഡി സെവൻ ഡീ കോഡ് ചെയ്തെടുക്കും അപ്പോൾ ഇത്രയാണ് ഫെച്ച് ആൻഡ് ഡീ കോഡ് എന്നുള്ള പ്രോസസ്സ് നടക്കുന്നത് സോ അപ്പം ഇൻസ്ട്രക്ഷൻ ഫെച്ച് ചെയ്യുക ദെൻ ഇൻസ്ട്രക്ഷൻ ഡീകോഡ് ചെയ്യുക ഇൻസ്ട്രക്ഷൻ ഫെച്ച് ചെയ്യാൻ പ്രോഗ്രാം കൗണ്ടറിലെ കണ്ടന്റ് ഉണ്ട് അത് അഡ്രസ് ലജിറ്റിലേക്ക് മാറ്റി ദെൻ മെമ്മറിയിലെ കണ്ടന്റ് എടുത്ത് ഐ ആറിൽ കൊണ്ടുവച്ചു അതായത് ഇൻസ്ട്രക്ഷൻ ഫെച്ച് ചെയ്യുന്നത് ഐ ആറിലോട്ടാണ് അത്രേ ഉള്ളൂ ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിലേക്ക് ഫെച്ച് ചെയ്യുക ആഫ്റ്റർ അതിൻ്റെ കണ്ടന്റ്സ് നമ്മൾ അഡ്രസ് രജിസ്റ്ററിലേക്കും ഐ ബിറ്റിലേക്കും ദെൻ ഡി സീറോ ടു ഡി സെവൻ ബിറ്റിലേക്കും ഡീ കോഡ് ചെയ്തെടുക്കുക അപ്പം ഞാൻ ആ പറഞ്ഞ കാര്യം തന്നെയാണ് ഇവിടെ എഴുതിയിട്ടുള്ളത് കേട്ടോ അതിൽ കൂടുതലൊന്നുമല്ല അല്ല അപ്പം ഞാനിത് വായിക്കുന്നില്ല ഇത് ടി സീറോ ഓക്കെ ഞാൻ എന്നോട് പറയാം ടി സീറോ ട്രാൻസ്ഫേഴ്സ് അഡ്രസ്സ് ഫ്രം പി സി ടു എ ആർ ദെൻ ടി വൺ ഇൻസ്ട്രക്ഷൻ റീഡ് ഫ്രം മെമ്മറി മെമ്മറിസ് പ്ലേസ്ഡിൻ ഐ ആർ ആൻഡ് പി സി ഇസ് ഇൻക്രിമെൻ്റഡ് ബൈ വൺ ടു ഗെറ്റ് ദ അഡ്രസ് ഓഫ് നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ തെൻ നട്ടി ടു ഓപ് കോഡ് ഐ ആർ ഇസ് ഡി കോഡ് എന്നുള്ള പറഞ്ഞല്ലോ ഇൻഡയറക്റ്റ് ബിറ്റാണ് ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്ക് മാറ്റുന്നത് അഡ്രസ് പാട്ട് എ ആറിലേക്ക് മാറ്റി ദെൻ ഡി ആ ഓക്കെ അപ്പോൾ ഇത്രയും കഴിഞ്ഞാൽ ഫെച്ചും ഡി കോഡും കഴിഞ്ഞും ഡി കോഡ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് ഡിറ്റർമിനിങ് ദ ടൈപ്പ് ഓഫ് ദ ഇൻസ്ട്രക്ഷൻ എന്നുള്ളതാണ് ഇത് ഡി ഇൻസ്ട്രക്ഷൻ ടൈപ്പ് ഡിറ്റർമിൻ ചെയ്തതിന് ശേഷം നമ്മൾ എഫക്റ്റീവ് അഡ്രസ്സ് കാൽക്കുലേറ്റ് ചെയ്യും ദെൻ അത് കഴിഞ്ഞാൽ എക്സിക്യൂട്ട് ചെയ്യാം അപ്പോൾ ഏതാണ് ടൈപ്പ് എന്ന് മനസ്സിലാക്കണം അതിന് വേണ്ടിയിട്ട് എന്താ വേണ്ടത് ആഫ്റ്റർ ഡി കോഡിംഗ് അപ്പൊ ഡീ കോഡിംഗ് നമ്മളെ കഴിയുമ്പോൾ ടി റ്റൂലാണ് ടി സീറോ കഴിഞ്ഞു ടി വണ്ണിൽ ഫെച്ച് കഴിഞ്ഞു ടി ടു ലാണ് ഡി കോഡിങ് കഴിയുന്നത് പിന്നെ നമ്മൾ വന്നിരിക്കുക ടൈമിംഗ് സിഗ്നൽ ടൈമിംഗ് സിഗ്നൽ ടി ത്രീ ആണ് ഉം അപ്പൊ ആയിട്ടുള്ള ടി ത്രീയിലാണ് ഈ ഡിറ്റർമിനിങ് ദ ടൈപ്പ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് നടക്കുക അപ്പോൾ ഇൻസ്ട്രക്ഷൻ ടൈപ്പ് അറിയണമെങ്കിൽ എന്താണ് നമ്മൾ പറഞ്ഞില്ലേ സീറോ 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 ടു വൺ വൺ സീറോ അതായത് സിക്സ് വരെ ആണെങ്കിൽ അത് മെമ്മറി റെഫറൻസ് ആണ് സെവൻ ആണെങ്കിൽ മാത്രമാണ് രജിസ്റ്ററിലേക്കോ ഐയോയിലോട്ടോ പോണത് അപ്പോൾ ചെക്കിംഗ് എങ്ങനെയാണ് വരിക ഇഫ് ഡി സെവൻ ഇസ് ഈക്വൽ ടു സീറോ അതായത് ലാസ്റ്റ് ബിറ്റ് സെവൻത്ത് ബിറ്റ് സീറോ ആണെന്ന് കഴിഞ്ഞാൽ വിഷ് മീൻസ് അത് മെമ്മറി റെഫറൻസ് ആണ് അപ്പോൾ നമ്മളുടെ ഓപ് കോഡ് വിൽ ബി സീറോ 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 ത്രൂ വൺ വൺ സീറോ ഇനി അറിയാനുള്ളത് അത് ഡയറക്റ്റ് ആണോ ഇൻഡയറക്റ്റ് ആണോ എന്നുള്ളതാണ് അപ്പോൾ ഡി സെവൻ ഇസ് ഈക്വൽ ടു സീറോ ആൻഡ് ഐ ഈക്വൽ ടു വൺ അങ്ങനെയാണെന്നു വെച്ചാൽ ഇൻഡയറക്റ്റ് ഡിസൈനോ സിക്കിൾ സീറോ അതിൻ്റെ ഐ സീറോ അഞ്ചിനാൽ എന്താ ഡയറക്റ്റ് കിട്ടി അപ്പോൾ നമ്മുടെ ടൈപ്പ് ഡിറ്റർമിനിങ് ദ ടൈപ്പ് ഓഫ് ഇൻസ്ട്രക്ഷൻ നമ്മുടെ മെമ്മറി റെഫറൻസിലെ കൃത്യം ടൈപ്പ് നമുക്ക് മനസ്സിലാക്കി ഇനി അത് ഇൻഡയറക്ട് അഡ്രസ്സിങ്ങാണെങ്കിൽ നമുക്കൊരു പണി കൂടി ഉണ്ട് അതായത് അഡ്രസ് പാട്ടിൽ ഉണ്ടാവുക കറക്റ്റ് അഡ്രസ്സല്ല അവിടെ നമുക്ക് എഫക്റ്റീവ് അഡ്രസ്സാണ് ശരിക്കും അഡ്രസ്സ് പാട്ടിൽ കൊണ്ടുവെക്കേണ്ടത് അപ്പോൾ എഫക്റ്റീവ് അഡ്രസ്സ് കണ്ടുപിടിക്കണം അതിനുള്ള പ്രോസസ്സാണിത് അതായത് ഇപ്പോഴത്തെ അഡ്രസ്സ് രജിസ്റ്ററിലുള്ള ഒരു അഡ്രസ്സ് ഉണ്ടാവും ആ അഡ്രസ്സിൻ്റെ അഡ്രസ്സിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ ആ കണ്ടൻറ്റ് അതായത് ഞാൻ ഇങ്ങനെ പറയാം ഇതാ ഇതാണ് നമ്മളുടെ മെമ്മറി ആൻഡ് മെമ്മറിയിൽ ഇങ്ങനെ ലൊക്കേഷൻസ് കാണാൻ പറ്റും അപ്പോൾ നമ്മളുടെ ഇപ്പോഴത്തെ കറണ്ട് അഡ്രസ്സ് ഉണ്ടല്ലോ എ ആറ് ഇതിൽ പറയുന്ന അഡ്രസ്സിൻ്റെ ലൊക്കേഷൻ ഇതാണെന്ന് വെച്ചോളൂ ഈ ലൊക്കേഷനാണ് കറൻറ്റ് ഉള്ളത് സോ ആ ലൊക്കേഷൻ്റെ ഉള്ളിൽ നമ്മൾ പോയി നോക്കും അപ്പം ഇവിടെ നമുക്ക് എഗെയിൻ ഒരു വാല്യൂ കിട്ടും ആ വാല്യൂ അല്ല അത് പര പകരം അതൊരു അഡ്രസ്സാണ് ദെൻ ഈ അഡ്രസ്സ് ഈ അഡ്രസ്സ് വാല്യൂ സപ്പോസ് ഇതാന്ന് വിചാരിക്കുക സോ ഇവിടെയാണ് ആ അഡ്രസ്സ് വാല്യൂ ദെ ഇവിടെ പോയി കഴിഞ്ഞാലാണ് നമുക്ക് എന്ത് കിട്ടുന്നത് കറക്റ്റ് ഓപ്പറാൻറ്റിന് കിട്ടുന്നത് സോ നമ്മളുടെ എഫക്റ്റീവ് അഡ്രസ് എന്ന് പറയുന്നത് ഇതല്ല പകരം ഇതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഈ വാല്യൂ ആണ് അതായത് ഇതാണ് നമ്മളുടെ എഫക്റ്റീവ് അഡ്രസ്സ് സോ എഫക്റ്റീവ് അഡ്രസ്സിനെ അഡ്രസ് രജിസ്റ്ററിലോട്ട് സ്റ്റോർ ചെയ്യാന്നുള്ളതാണ് അടുത്ത പ്രോസസ്സ് അപ്പോൾ മൈക്രോ ഓപ്പറേഷൻസ് ഫോർ ഇൻഡയറക്റ്റ് അഡ്രസ് ഷുഡ് ബി ഇനീഷ്യലി എ ആർ ടു മെമ്മറി ഓഫ് എ ആർ മെമ്മറി ഓഫ് എ ആറിനുള്ള വാല്യൂ എ ആറിലോട്ട് ട്രാൻസ്ഫർ ചെയ്തു ഇനി രജിസ്റ്റർ ചെയ്യാൻ റെഫറൻസും ഐഒ ആണെന്ന് കണ്ടുപിടിക്കാൻ എന്ത് വേണം ഡി സെവൻ ആണ് ആൻഡ് ഐ ബിറ്റ് സീറോ ആണെങ്കിൽ അത് രജിസ്റ്റർ ഡി സെവൻ വണ്ണാണ് ഐ ബിറ്റ് ആണെങ്കിൽ അത് ഐയോ അപ്പൊ ഡിറ്റർമിൻ ദ ടൈപ്പ് ഓഫ് ഇൻസ്ട്രക്ഷൻ ആ പോർഷൻ കഴിഞ്ഞു അതായത് ആ സ്റ്റെപ്പ് ടി ത്രീ എന്ന് പറഞ്ഞ ടൈമിംഗ് സിഗ്നലിലാണ് ടൈപ്പ് ആ സ്റ്റെപ്പ് തുടങ്ങുന്നത് അപ്പോൾ ഏത് ടൈപ്പ് ആണ് ഇൻസ്ട്രക്ഷൻ നോക്കാൻ വേണ്ടിയിട്ട് ഡി സെവൻ ബിറ്റ് സീറോ ആണോ നോക്കുക സീറോ ആണെങ്കിൽ ഉറപ്പായിട്ടും അത് മെമ്മറി റെഫറൻസ് ആയിരിക്കും ദെൻ നമുക്ക് വേണ്ടത് ഐ സീറോ ആണോ ഐ വൺ ആണോ ചെക്ക് ചെയ്യൽ മാത്രമേ ഉള്ളൂ ഡയറക്റ്റ് ഇൻഡയറക്റ്റിന് വേണ്ടിയിട്ട് പിന്നെ ഡി സെവൻ വൺ ആണെങ്കിൽ നമുക്ക് രണ്ട് ഓപ്ഷൻ ഓപ്ഷനാണുള്ളത് രജിസ്റ്റർ ആവാം ഐയോ ആവാം അപ്പം നമ്മൾ ഐ ബിറ്റ് നോക്കും ഐ ബിറ്റ് സീറോ ആണെങ്കിൽ രജിസ്റ്റർ ഐ ബിറ്റ് വൺ ആണെങ്കിൽ ഐ ഒ സോ ദ ത്രീ ഇൻസ്ട്രക്ഷൻസ് സബ് ഡിവൈഡ് ഇൻ ഫോർ പാർട്സ് അപ്പോൾ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളുടെ എല്ലാം മൈക്രോ ഓപ്പറേഷൻ ആണ് ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത് കേട്ടോ ഡി സെവൻ ഡാഷ് ഐ ടി ത്രീ എന്ന് വെച്ചാൽ ഡി സെവൻ ഡാഷ് എന്ന് പറയുന്നത് ഡി സെവൻ സീറോ ഐ വൺ ടി ത്രീ വൺ എന്ന് വെച്ചുകഴിഞ്ഞാൽ എന്താ ഡൽ മെമ്മറി റെഫറൻസിലെ ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡാണ് സോ ടി ത്രീ എന്ന് പറഞ്ഞ ക്ലോക്ക് സൈക്കിളിൽ അവർക്ക് ചെയ്യാനുള്ളത് എഫക്റ്റീവ് അഡ്രസ്സ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ആ ഒരു പ്രോസസ്സാണ് ഇവിടെ വരച്ചിട്ടുള്ളത് മെമ്മറി ഓഫ് എ ആറിൽ നിന്ന് എ ആറിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു ദ മെമ്മറി റെഫറൻസ് ആൻഡ് ഇൻഡയറക്റ്റ് ഇനി ഇതെന്താ ഡി സെവൻ ഡാഷ് ഐ ഡാഷ് ടി ത്രീ അതായത് ഡി സെവൻ സീറോ ആണ് അപ്പോൾ മെമ്മറി റെഫറൻസ് ആണ് കേട്ടോ ഐ സീറോ അതായത് ഡയറക്റ്റ് ആണ് ടി ത്രീ ഡയറക്റ്റ് ആണെങ്കിൽ നമ്മളെയിൽ ഓൾറെഡി എഫക്റ്റീവ് അഡ്രസ്സാണ് ഉള്ളത് സോ ടി ത്രീ എന്ന് പറഞ്ഞ ക്ലോക്ക് സൈക്കിളിൽ നമുക്ക് ഒന്നും ചെയ്യാനില്ല അതുകൊണ്ടാണ് നത്തിങ് എഴുതിയിട്ടുള്ളത് ഇനി അടുത്തത് ഡി സെവൻ ഐ ഡാഷ് ടി ത്രീ അതായത് ഡി സെവൻ ആണ് ഐ സീറോ ആണ് വിച്ച് മീൻസ് രജിസ്റ്റർ റെഫറൻസ് ആണ് സോ ടി ത്രീയിൽ അവരെല്ലാം പിന്നെ അവർക്ക് മെമ്മറീനെ പറ്റി ബോധഡല്ല അതുകൊണ്ട് അവർ എക്സിക്യൂഷൻ നടക്കും ഇനി ഡി സെവൻ ഐ ടി ത്രീ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ ഡി സെവൻ വണ് ഐ ബിറ്റ് ആണ് സോ അങ്ങനെ വരുമ്പോൾ അവർ നേരെ എക്സിക്യൂഷൻ ചെയ്യും എക്സ് ഐയോ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യും അപ്പോൾ ഇതാണ് ഇതാണ് ഇൻസ്ട്രക്ഷൻ സൈക്കിൾ അപ്പൊ ഇപ്പൊ പറഞ്ഞ എല്ലാ പ്രോസസ്സും ഇതിനകത്ത് ഏറ്റവും സിമ്പിളാക്കി വെച്ചിട്ടുണ്ട് സോ ഈ എല്ലാം ചെക്ക് ചെയ്യാം കൃത്യമായിട്ട് ടൈമിംഗ് സിഗ്നലും പ്രോസസ്സും ഇതിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്തായിരുന്നു സ്റ്റാർട്ട് സീക്വൻസ് കൗണ്ടർ സീറോ ആക്കി സെറ്റ് ചെയ്തിട്ടുണ്ട് അതാണ് ആദ്യം തുടങ്ങുന്നത് ദെൻ ടി സീറോ ടൈമിംഗ് സിഗ്നലിൽ നമ്മൾ എന്തെയ്യും അത് കറണ്ട് ഇൻസ്ട്രക്ഷൻ്റെ ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ്റെ അഡ്രസ്സ് പ്രോഗ്രാം കൗണ്ടറിലാണ് ഉണ്ടാവുക അപ്പം അതിന് നമ്മൾ അഡ്രസ്സ് രജിസ്റ്ററിലേക്ക് മാറ്റലാണ് ആദ്യത്തെ സ്റ്റെപ്പ് അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് ടി സീറോയിൽ നമ്മൾ ചെയ്തു അഡ്രസ് രജിസ്റ്ററിലോട്ട് പ്രോഗ്രാം കൗണ്ടറിൻ്റെ കണ്ടൻറ്റ് മാറ്റി ഇനി ടി വൺ പുതിയ ടൈമിംഗ് സിഗ്നലിൽ എന്ത് ചെയ്യണം ഇൻസ്ട്രക്ഷൻ ഫെച്ച് ചെയ്യണം അപ്പോൾ അഡ്രസ്സിൽ പറയണ ഇൻസ്ട്രക്ഷനെ ഫെച്ച് ചെയ്ത് ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിൽ കൊണ്ടേക്കും പി സി ഇൻക്രിമെൻ്റ് ചെയ്യും അപ്പോൾ അതാണ് നമ്മളിപ്പോൾ ചെയ്തത് ഐ ആറ് മെമ്മറി ഓഫ് എ ആർ കൊണ്ടുവച്ചു ദെൻ പി സി ഇൻക്രിമെൻറ്റ് ചെയ്തു ഇനിയിപ്പോൾ ഫെച്ച് കഴിഞ്ഞു ഇനി ടി ടുവിൽ നടക്കുന്നത് ഡി കോഡാണ് അപ്പോൾ ഡി കോഡ് ചെയ്യാൻ നമുക്കറിയാം അഡ്രസ് രജിസ്റ്ററിലേക്ക് സീറോ ടു ലെവൻ ബിറ്റ്സ് കൊണ്ടുവച്ചു ഐയിലോട്ട് ഫിഫ്റ്റീൻത്ത് ബിറ്റ് വെച്ചു ദെൻ അതുപോലെ ഡി കോഡ് ചെയ്തു ഡി സീറോ ത്രൂ ഡി സെവനിലേക്ക് ട്വൽവ് ടു ഫോർട്ടീനുള്ള ഓ കോഡ് ഡി കോഡ് ചെയ്തു ഇത്രയാണ് ടി ടുവിൽ നടക്കുന്നത് ഇനിയിപ്പോൾ ടി ത്രീലാണ് അത് ഏത് ടൈപ്പ് ഇൻസ്ട്രക്ഷനാണ് ഡിറ്റർമിൻ ചെയ്യുന്നത് ഡിപ്പെൻഡിങ് ഓൺ ദ വാല്യൂ ഓഫ് ഡി സെവൻ ഇഫ് ഡി സെവന് സീറോ മെമ്മറി റെഫറൻസ് ആണ് മെമ്മറി റെഫറൻസിൽ നമുക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട് അത് ഡയറക്റ്റ് ആണോ ഇൻഡയറക്റ്റ് ആണോന്ന് അത് ഡിപ്പെൻഡ് ചെയ്യുന്ന വാല്യൂ ഓഫ് ഐ ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ് സോ ഐ സീറോ ആണെച്ചു കഴിഞ്ഞാൽ ഡയറക്റ്റ് ആണ് അപ്പം ടി എന്നുള്ള ക്ലോക്ക് സൈക്കിളിൽ നമുക്ക് ഒന്നും ചെയ്യാനില്ല നമ്മൾ ചുമ്മാ ഇപ്പാണേ നത്തിങ് ഇനി ഐ ഇക്വൽ ടു വണ്ണിച്ചാലോ അത് ഇൻഡയറക്റ്റ് ആണ് അപ്പം നമുക്ക് സംതിങ് ടു അല്ലേ അതെന്താ ഫൈൻഡ് ദ എഫക്റ്റീവ് അഡ്രസ് സോ എഫക്റ്റീവ് അഡ്രസ്സ് ഫൈൻഡ് ചെയ്യുന്ന സ്റ്റെപ്പാണ് ടി ത്രീയിൽ ഇൻഡയറക്റ്റ് അഡ്രസ്സിമോഡ് ചെയ്യുന്നത് അതായത് അഡ്രസ്സ് രജിസ്റ്ററിൽ ഇപ്പോൾ ഒരു ഉണ്ട് അതിൻ്റെ കണ്ടൻറ്റിൽ പോയി നോക്കി കിട്ടുന്ന അഡ്രസ്സ് എടുത്തു വയ്ക്കാം അപ്പം അതാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് ഇനി സെയിം ടൈം ഇപ്പുറത്തെ എന്താ നടക്കണേന്ന് നോക്കിയേ ഡി സെവൻ വണ്ണാണ് ഡി സെവൻ വണ്ണാണെങ്കിൽ നമുക്ക് രണ്ട് ഓപ്ഷനാണുള്ളത് രജിസ്റ്റർ ആവാം അല്ലെങ്കിൽ ഐ ഒ ആവാം അത് ഡിറ്റർമിൻ ചെയ്യണത് ആരാ എഗെയിൻ ഐ ബിറ്റാണ് ഫൈനൽ ഡെസിഷൻ എടുക്കുക ഐ ബിറ്റിന്റെ വാല്യൂ സീറോ ആണിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉറപ്പിച്ചു അത് രജിസ്റ്റർ ആണ് നമുക്ക് പിന്നെ മെമ്മറിനെ പറ്റിയൊന്നും ബോധം സോ ടി ത്രീ എന്നുള്ളതിൽ നമ്മൾ നേരെ അങ്ങ് എക്സിക്യൂട്ട് ചെയ്യും രജിസ്റ്റർ റെഫറൻസ് എക്സിക്യൂട്ട് ചെയ്തു ആൻഡ് എക്സിക്യൂഷൻ കഴിയുമ്പോൾ സീക്വൻസ് കൗണ്ടർ ക്ലിയർ ചെയ്യും സീറോ ആക്കി ഇനി ഐ ബിറ്റ് വൺ ആണെന്നു വെച്ചാലോ അത് ഐയോ ആണ് അപ്പൊ ഐ ഒ ടി ത്രീ ക്ലോക്ക് സൈക്കിളിൽ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാം എക്സിക്യൂട്ട് എക്സിക്യൂഷൻ കഴിയുമ്പോൾ സീക്വൻസ് കൗണ്ടർ അഗൈൻ സീറോ ആക്കും ഇനി അപ്പോൾ ടി ത്രീ ക്ലോക്ക് സൈക്കിൾ കഴിഞ്ഞു ഇനി ടി ഫോർ ടൈമിംഗ് സിഗ്നലിലാണ് നമ്മളുടെ മെമ്മറി റഫറൻസിന് ഓപ്പറേഷൻ തുടങ്ങാൻ പറ്റത്തുള്ളൂ സോ ഇവർ അത് വെതർ ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ് എക്സിക്യൂഷൻ സ്റ്റാർട്ട്സ് ഓൺ ടൈമിംഗ് സിഗ്നൽ ടി ഫോർ സോ ടി ഫോറില് എക്സിക്യൂട്ട് മെമ്മറി റെഫറൻസ് ഇൻസ്ട്രക്ഷൻ ആഫ്റ്റർ സീക്വൻസ് കൗണ്ടർ ഇസ് ക്ലിയർ ടു സീറോ സോ ഇത്രയാണ് ഇൻസ്ട്രക്ഷൻ സൈക്കിളിൽ കൃത്യമായിട്ട് പറയുന്നത് ഇപ്പോൾ ടി സീറോയിലും ടി വണ്ണിലും ഫെച്ചിങ് നടക്കും ടി ടു ടൈമിംഗ് സിഗ്നലിൽ ഡി കോഡ് നടക്കും ടി ത്രീ ടൈമിംഗ് സിഗ്നലിലാണ് ഡിറ്റർമിങ് ദ ടൈപ്പ് ഓഫ് ഇൻസ്ട്രക്ഷൻ ആൻഡ് ഐ ഒയും രജിസ്റ്റർ റഫറൻസിൻ്റെയും എക്സിക്യൂഷൻ ടി ത്രീയിൽ കഴിയും മെമ്മറി റെഫറൻസ് ആണെങ്കിൽ എഫക്റ്റീവ് അഡ്രസ് ഫെച്ച് ചെയ്യുന്ന പ്രോസസ്സാണ് ടി ത്രീയിൽ നടക്കുക അതും ഇൻഡയറക്റ്റിൽ മാത്രം ഡയറക്റ്റിൽ ഓൾറെഡി എഫക്റ്റീവ് അഡ്രസ്സ് ഉള്ളതുകൊണ്ട് ഒന്നും ചെയ്യാനില്ല ആൻഡ് ടി ഫോറിലാണ് എക്സിക്യൂഷൻ കംപ്ലീറ്റ് ആവുന്നത് സോ ഇത്രയാണ് ഇൻസ്ട്രക്ഷൻ സൈക്കിൾ ഇത് അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ടഫായിട്ടുള്ളൊരു ടോപ്പിക്കാണ് അപ്പം ഹോബ് ദ കൺസെപ്റ്റ് ഇസ് ക്ലിയർ ആൻഡ് ഇതിൻ്റെ നോട്ട്സ് സി എസ് ഡിഗ്രി ഹബിൽ അവൈലബിൾ ആണ് പ്ലീസ് ചെക്ക് ഇറ്റ് താങ്ക് യു സോ മച്ച്